C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഏതായാലും ഈ വാർത്ത ചൂടാറുന്നതിന് മുമ്പ് ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. ശരി വെക്കിൽ സാറെ, ഞാൻ വിളിക്കാം. ആ ശരി ശരി. നിനക്ക് ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നുണ്ടാവല്ലേ? ഷോറൂമിൽ പോകാതിരുന്നാലേ അത് പൂട്ടേണ്ടി വരും. അവിടെ ഇപ്പൊ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്നാലും ഒരു ഫോൺ കോൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിനൊരു പരിഹാരം കണ്ടിട്ടാ ഞാൻ വരുന്നത്. നീ ഇനി ഇവിടെ ഇരുന്ന് ശ്വാസം മുട്ടണ്ട. നാളെ മുതല് നീ ഷോറൂമിലേക്ക് പോയിക്കോ. അതെങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണമെന്നൊക്കെ ഞാൻ പറയും, അതിനനുസരിച്ചേ പോകാവൂ. നീ അവിടെ പോകുന്നു എന്ന് കരുതി ആ വൃത്തികെട്ട അവളെ കാണാവുന്നൊന്നും വിചാരിക്കണ്ട. അമ്മ അവിടെ എന്നെ തളച്ചിടാനാണോ പോകുന്നത്? ഞാൻ തളയ്ക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ പറഞ്ഞത് കേട്ടല്ലോ, എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ നീ ഇനി ജീവിക്കാവൂ. അത് ഷോറൂമിലായാലും ശരി, ഇവിടെ ആയാലും ശരി. അതുപോലെ തന്നെ നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട്. നേരത്തെ ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ സ്വയം നിന്റെ ജീവിതം തിരഞ്ഞെടുക്കുമായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ നീ കണ്ടെത്തുമായിരുന്നു. എന്നിട്ട് കള്ളങ്ങൾ പറഞ്ഞെന്നെ വിശ്വസിപ്പിച്ച് അവളെ ഈ വീടിന്റെ മരുമകളാക്കുമായിരുന്നു. എന്നാ ഇനി അങ്ങനെയല്ല, ഞാനായിരിക്കും നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഈ ലോകത്ത് ഇങ്ങനെ മക്കളെ തളിച്ചിരുന്ന അമ്മമാരുണ്ടാവോ? എല്ലാ അമ്മമാരെയും പോലെ അല്ലടാ ഞാൻ. ഈ ലോകത്ത് ജയിലിൽ കിടന്ന എത്ര അമ്മമാരുണ്ടാവും? അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണ് ഞാനെന്ന്. അതുകൊണ്ട് എന്റെ മക്കൾ അതിനനുസരിച്ച് അമ്മയെ അറിഞ്ഞു ജീവിക്കണം. അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ. അമ്മ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി കഴിക്കളെ? നിന്റെ അച്ഛൻ പോയ പോലെ ഞാൻ തീർത്ഥാടനത്തിനൊന്നും പോകുന്നില്ല. ഗംഗയിലെ യമുനയിലെ ഒന്നും പോയി മുങ്ങാനും പോകുന്നില്ല. ഞാൻ വളർത്തിയ മക്കള് എന്റെ ചൊൽപ്പടിക്ക് നിക്കണം, അല്ലാത്തവരെ ഞാൻ പുറന്തള്ളും. എന്നിട്ട് എന്നെ പുറന്തള്ളുന്നില്ലല്ലോ. നിന്നെയും ചാരുവിനെ ഒന്നും എനിക്ക് ഒരിക്കലും പുറന്തള്ളാൻ പറ്റില്ല. കാരണം നിങ്ങളെ രണ്ടാളെയുവാ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്. മറ്റു മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതല് ഞാൻ നിങ്ങളെ രണ്ടാളെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ മേൽ എനിക്കൊരു അധികാരം വേണം. എനിക്ക് ജീവിതം ശ്വാസം മുട്ടുവാ. നാളെ മുതൽ ആ ശ്വാസം മുട്ടൽ അവസാനിപ്പിക്കാവുന്ന ഞാൻ പറഞ്ഞല്ലോ. രാവിലെ റെഡി ആയിക്കൊള്ളണം ഷോറൂമിലേക്ക് പോവാൻ. നിന്റെ കമ്പനിയാണ് ഈ കുടുംബത്തിന്റെ അത്താണി എന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് കമ്പനി പൂട്ടുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. മക്കള് കാശുണ്ടാക്കണം, എന്നാ ആ പണം ഉണ്ടല്ലോ കണ്ണീ കണ്ടവളമാർക്ക് വേണ്ടി ഒഴുക്കി കളയരുത്. അത് കുടുംബത്തിൽ ചെലവാക്കണം. ആ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ നന്നായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഒന്ന് വന്ന് കാണണമെന്നും ചാരുവിന്റെ അമ്മയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നും തോന്നി. എന്തായാലും ഒരു പാഴിനെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. ഇനിയിപ്പോ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മ അവസാനത്തെ അടവ് എടുത്തിട്ട രണ്ടിനെയും വേർപെടുത്തിയത്. ഇത് ആരായി വന്നിരിക്കുന്നേ? ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാ. അവളെ പുറത്താക്കിയതിലുള്ള സന്തോഷം അറിയിക്കാൻ. ഇരിക്ക് കാർത്തി, ഇരിക്ക്. രാജകീയമായിട്ട് കഴിഞ്ഞവരാ ഞങ്ങള്, അറിയാലോ. എന്റെ അച്ഛൻ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. തിരുവാക്കി എതിർവായില്ല, അങ്ങനെയാ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ കുടുംബം തകർത്തത്, ഞങ്ങള് പലരുടെ മുന്നിൽ തല കുമ്പിട്ടത് ആ ഭാഗ്യലക്ഷ്മി മക്കളും കാരണം. അവളുടെ തലയെടുപ്പൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാനാ എന്റെ ജയനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയത്. അവനൊരിക്കലും ഇന്നലെ കണ്ട ഒരുത്തിയുടെ അടിമയായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ഏട്ടനിപ്പോഴും അവളുടെ പിടിയിൽ വിട്ടിട്ടില്ല. ആഹാരം പോലും ശരിക്കും കഴിക്കുന്നില്ല. പട്ടിണി കിടന്ന് ചത്താലും ശരി, ഇനി അവളുമായിട്ട് ജീവിക്കാൻ ഞാൻ അവനെ അനുവദിക്കില്ല. ആ കുടുംബത്തോട് എനിക്കും എന്റെ അച്ഛനും ശത്രുത ഉള്ളതുകൊണ്ട് ജയലാലും എന്റെ ശത്രുവാ. ഉള്ളത് പറയാലോ, അന്ന് കല്യാണത്തിന് ജയലാലിനെ തട്ടിക്കൊണ്ടു പോയത് കൊല്ലാനൊന്നും അല്ല, കല്യാണം മുടക്കാൻ തന്നെയാ. മുഹൂർത്ത സമയത്ത് കെട്ട് നടക്കാൻ പാടില്ല, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ അന്ന് മുഹൂർത്ത പോലും തട്ടിത്തെറിപ്പിച്ചു ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്ന ഒരുത്തൻ. അവന് ജീപ്പ് കൊണ്ടുപോയി തട്ടിച്ചപ്പോ അന്നങ്ങ് കൊന്നൂടായിരുന്നോ? അതാ എനിക്ക് പറ്റിയ ഒരു അബദ്ധം. എന്റെ അച്ഛൻ പോലും അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തി. അന്നവൻ വീണിരുന്നെങ്കിൽ ഒരു കാരണവശാലും ദീപെ ജയലാലി കെട്ടില്ലായിരുന്നു. അത് അവന്റെ ഞങ്ങളുടെ ഒക്കെ സമയദോഷം. പിന്നെ ഈ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നല്ലോ. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചുപോയി. പിന്നെ ചോദിച്ചതൊക്കെ കല്യാണ സമയത്ത് തരികയും ചെയ്തു അവളുടെ വീട്ടുകാര്. സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തായിരുന്നു? ഇതുവരെ കൊടുത്തില്ല. അതെന്ന് വേണമെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ദീപ എന്ന തലവേദന അവന്റെ തലേന്ന് ഒഴിഞ്ഞു പോയാ മതി. ജയലാലിപ്പോ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? മോളിലുണ്ട്. ഞാൻ എന്റെ അളിയനെ കൂടെ കാണാനാ വന്നത്, ഒന്ന് കണ്ട് സംസാരിക്കാനും പിണക്കമൊക്കെ മാറ്റാനും വേണ്ടി. ഭാഗ്യലക്ഷ്മിയുടെയും കുടുംബത്തിന്റെ എതിരാളി ആയതുകൊണ്ട് ജയലാൽ എന്നെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുക. ആ പിണക്കമൊക്കെ ഒന്ന് മാറ്റാലോ? അതൊക്കെ അങ്ങ് മാറിക്കോളും. അവനെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം. എന്റെ മൂത്തമ്മോ കൈവിട്ടുപോയി, ഇനിയിപ്പോ ഇവനെ കൂടി അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പോയി ഏട്ടനോട് പറയാം കാർത്തി വന്നിട്ടുണ്ടെന്ന്. ചിലപ്പോ എന്നെ കാണാൻ കൂട്ടാക്കത്തില്ല കേട്ടോ. അങ്ങനെ കൂട്ടാക്കാതിരുന്നാ പറ്റില്ലല്ലോ. കാർത്തി അവനെ കാണാൻ വന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടേ പറ്റൂ. ഞാൻ പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ കാർത്തി. ഞാൻ പോയി ജയേട്ടനോട് വിവരം പറയാം. കാർത്തി, എന്റെ മോളെ കാർത്തി ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. അതൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചാരുവിനെ വേണോന്ന് പറയോ? അറിഞ്ഞോ അറിയാതെയോ എന്റെ മനസ്സിൽ കയറിക്കൂടിയ കുട്ടിയാ ചാരു. അതുകൊണ്ട് ഇനി നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന അല്ലാതെ ഞാനീ കല്യാണം വേണ്ടെന്ന് വെക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.